പ്രഭാതഭേരി. ഇന്ന് ദുഃഖവെള്ളി, ദേവാലയ മണികൾ തേങ്ങുന്ന ദിവസം, പൂക്കളില്ലാത്ത, അലങ്കാരങ്ങളില്ലാത്ത അൾത്താരകൾ, കറുപ്പണിഞ്ഞ തിരശ്ശീലകളും വിരിക്കൂട്ടുകളും, കുമ്പിട്ട് കുരിശു നമിക്കുന്ന, കുരിശിൻ്റെ വഴിയിലെ വിലാപയാത്രയിൽ പെരുവഴിയിൽ പോലും മുട്ടുകുത്തുന്ന ജനം, നിറനിർഭരതകളില്ലാത്ത വസ്ത്രധാരണം, ഉപവാസം, മൗനം, നട്ടുച്ചയ്ക്ക് സൂര്യൻ അസ്തമിച്ച ഒരു ദിവസത്തെക്കുറിച്ച് ജെറുസലേമിലെ മലനിരകൾക്ക് പറയാനുണ്ട്. ഗോകുൽത്ത മലയുടെ നെറുകയിൽ നാട്ടി നിർത്തപ്പെട്ട കുരിശിൽ കൈകാലുകളിൽ ഇരുമ്പാണികൾ അടിച്ചു കയറ്റി, ശിരസിൽ മുൾക്കിരീടം തറച്ചു താഴ്ത്തി, രക്തപ്പുഴയിൽ അലങ്കരിക്കപ്പെട്ട ദൈവപുത്രനായ യേശുക്രിസ്തുവിൻ്റെ അമൂല്യ ബലിയുടെ സമയമായിരുന്നു അത് സംഭവിച്ചത്. ആ ഓർമ്മയുടെ ദിവസമാണിന്ന്. പ്രസംഗങ്ങൾ പ്രവൃത്തിയിലൂടെ പൂർത്തീകരിച്ച് മരണത്തിൽ നിന്ന് നിത്യജീവനെ നിർമ്മിച്ചെടുത്ത ആ മഹാസംഭവത്തെക്കുറിച്ച് യാക്കോബായ സുറിയാനി സഭയുടെ കൊച്ചി മെത്രാപ്പൊലീത്ത ജോസഫ് മാർ ഗ്രിഗോറിയോസ്. യേശുവിൻ്റെ മരണം സ്നേഹിതർക്ക് വേണ്ടിയുള്ള ആത്മസമർപ്പണമാണ്. ഏകജാതിനെ നൽകുവാൻ തക്കവണ്ണം ദൈവം ലോകത്തെ അത്രമാത്രം സ്നേഹിച്ചു. മരണത്തെ ഒരു പരിധിവരെ എല്ലാവരും ഭയക്കുന്നതാണ്. അവിടെയാണ് ക്രിസ്തുവിന്റെ മരണം നൽകുന്ന സന്ദേശം. ഇവിടെ മനുഷ്യന് മൃത്യുഭയത്തിൽ നിന്നും എന്നേക്കും മോചനം ലഭിക്കുന്നു. ഹിംസാ സംസ്കാരം വളർന്നു വരുന്ന ഒരു കാലത്ത് മരണത്തിനപ്പുറമുള്ള ഒരു ജീവങ്കലേക്കുള്ള പ്രത്യാശ നൽകുന്ന ഒരു മരണം, അത് ക്രിസ്തുവിന്റെ മരണമാണ്. മരണത്തിന്റെ ഏറ്റവും ഭീകരമായ മുഖം ചരിത്രം കണ്ട ദിവസമാണ് ദുഃഖവെള്ളിയാഴ്ച. പ്രത്യാശ നൽകുന്ന ജീവന്റെ അനുഭവം മനുഷ്യനെ കാട്ടിയതും അതേ വെള്ളിയാഴ്ച തന്നെയാണ്. ഇന്ന് നമ്മൾ ആയിരിക്കുന്ന സംസ്കൃതിയിലും സംസ്കാരത്തിലും പലയുടെ സംസ്കാരം ഓരോ ദിവസം വളർന്നുകൊണ്ടിരിക്കുമ്പോൾ മനുഷ്യന്റെ മനസ്സിൽ മനുഷ്യത്വത്തിന്റെ വിത്ത് പാകുവാൻ, അനിരഞ്ജനത്തിന്റെ ആത്മാവ് പകരുവാൻ, ലോകത്തിന്റെ രക്ഷകൻ തന്നെ തന്നെ സ്വയം സമർപ്പിച്ച് സഹോദരനെ സ്നേഹിക്കുന്നതിനേക്കാൾ വലുതായിട്ടുള്ള സ്നേഹമില്ല എന്ന് പറയുക മാത്രമല്ല, തന്റെ ജീവിതത്തിലൂടെ പ്രവൃത്തിയിലൂടെ വെളിപ്പെടുത്തി. അതിന്റെ പൂർണ്ണതയായിരുന്നു കാൽവരിയിലെ യാഗം. ബലിവസ്തുവായും കാർമ്മികനായും ഗോകുൽത്തായിൽ ബലിപീഠം തിരഞ്ഞെടുത്ത ഒരു ക്രിസ്തു അത് പലതിനെയും സൂചിപ്പിക്കുന്നുണ്ട്. കർത്താവിന്റെ ഈ പീഠാനുഭവത്തിന്റെ ഈ സ്മരണ നിത്യതയിലേക്കുള്ള നീർച്ചാലുകൾ ഒഴുക്കുന്ന, തുറക്കപ്പെടുന്ന ഒരു പാതയായി എല്ലാവരുടെയും ജീവനിൽ പുതുജീവന്റെ ഒരു പ്രത്യാശ പരത്തുന്ന ഒരനുഭവമായി ഈ ദുഃഖവെള്ളിയാഴ്ച പരിണമിക്കട്ടെ എന്ന് വിനയത്തോടുകൂടി പ്രാർത്ഥിക്കുന്നു. മുന്തിരിച്ചെടിയെ കൊമ്പുകൾ മുറിച്ച് വെട്ടി ഒരുക്കുമ്പോൾ ചെടിക്ക് വേദനിച്ചേക്കാമെങ്കിലും കൂടുതൽ ഫലം അതിൽ നിന്ന് ഉണ്ടാകുന്നു. ജീവിതത്തിലെ സങ്കടങ്ങൾ സന്തോഷത്തിലേക്ക് നയിക്കുന്നത് എങ്ങനെയെന്ന് പഠിപ്പിക്കുകയാണ് ദുഃഖവെള്ളി. സീറോ മലബാർ സഭയുടെ താമരശ്ശേരി ബിഷപ്പ് റെമിജിയോസ് ഇഞ്ചനാനിയിൽ. ഗുഡ് ഫ്രൈഡേ എന്ന് പറയുമ്പോൾ അതിന് വലിയ അർത്ഥമാണുള്ളത്. നല്ല വെള്ളി എന്നൊരർത്ഥത്തിൽ മനുഷ്യന് രക്ഷ നൽകിയ നല്ലൊരു ദിവസം. എന്നാൽ ദുഃഖവെള്ളി എന്ന് മലയാളത്തിൽ പറയുമ്പോൾ രക്ഷകനായി ഈ ലോകത്തിലേക്ക് വന്ന ദൈവത്തിന്റെ പുത്രൻ കുരിശിലേറി മരിച്ചല്ലോ എന്നുള്ള ചിന്തയാണ് ദുഃഖവെള്ളി എന്ന ആ പേരിന് കാരണമായിട്ടുള്ളത്. മുന്തിരി ചെടി വെട്ടി ഒരുക്കുമ്പോഴാണ് കൂടുതൽ ഫലസമൃദ്ധമായിട്ട് ഫലം പുറപ്പെടുവിക്കുക. ഈ ലോകത്തിലുള്ള സങ്കടങ്ങൾ തൽക്കാലത്തേക്കുള്ളതാണ്, അത് കൂടുതൽ സന്തോഷത്തിലേക്ക് നയിക്കുന്നതാണ് എന്നു നമ്മെ പഠിപ്പിക്കുകയാണ് ഈ ദുഃഖവെള്ളിയിൽ യേശുവിന്റെ കുരിശിലെ മരണം. ആ കുരിശിൽ അവിടുന്ന് ബലിയായി തീർന്നുകൊണ്ട് ലോകത്തിന് മുഴുവനും രക്ഷയായി തീരുകയാണ് അവിടുത്തെ ഈ ദുഃഖവെള്ളി ദിവസം. അതിന്റെ ഓർമ്മയാണ് അവിടുന്ന് കുരിശിൽ മരിക്കുകയല്ല, മൂന്നാം ദിവസം അവിടുന്ന് ഉദ്ധാനം ചെയ്യുകയാണ്. സുഖങ്ങൾ വെടിഞ്ഞാണ് ദുഃഖവെള്ളിയെ ഹൃദയത്തിലേറ്റുന്നത്. എറണാകുളം വൈപ്പിനിൽ വളർന്ന ജയ സേവ്യർ. അന്നേ ദിവസം നമുക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഭക്ഷണം ഒഴിവാക്കുക,
ആഘോഷങ്ങള്, പാട്ട് കേൾക്കുന്നത്, ടിവി കാണുന്നത്, ഇതെല്ലാം ഒഴിവാക്കണം എന്നുള്ളത് ചെറുതിലെ മുതൽ വീട്ടിൽ ശീലിപ്പിച്ചിട്ടുള്ള ഒരു കാര്യമാണ്. അപ്പൊ നമ്മളിപ്പോഴും അത് തന്നെയാണ് ചെയ്യുന്നത്. നമ്മളുടെ മക്കളോടാണെങ്കിലും എല്ലാം അങ്ങനെ തന്നെ പറഞ്ഞാണ് ഈ വെള്ളിയാഴ്ച ദിവസം പ്രത്യേകമായിട്ട് പ്രാർത്ഥനയുടെ അരികിയില് പള്ളിയിലുള്ള പ്രത്യേക സേവനങ്ങളിൽ പങ്കെടുക്കലും. ഞാനാണെങ്കിൽ ജനിച്ചു വളർന്നത് വൈപ്പിൻ എന്ന് പറയുന്ന സ്ഥലത്താണ്. അവിടെ വളരെ പുരാതനമായിട്ടുള്ള ഒരു പോർച്ചുഗൽ പള്ളിയുണ്ട്, പ്രത്യാശ മാതാവിന്റെ പള്ളി. അവിടുത്തെ നഗരി കാണിക്കൽ പ്രദക്ഷിണം എന്ന് പറയുന്നത് വളരെയധികം പ്രധാനപ്പെട്ട ഒരു സർവീസ് ആണ് അവിടുത്തെ. അതിൽ നമ്മൾ പങ്കെടുക്കുക എന്ന് പറഞ്ഞാൽ നമ്മുടെ വീട്ടിൽ ഒരാൾ മരിച്ചു കഴിഞ്ഞാൽ ആ അന്നേ ദിവസം നമ്മൾ എങ്ങനെയാണ് ഉണ്ടാവുക എന്നുള്ളതിന്റെ ഒരു പ്രതീകാത്മകമായിട്ടാണ് അന്നത്തെ ദിവസം അവിടെ നഗരി കാണിക്കൽ പ്രദക്ഷിണത്തിൽ നമ്മൾ പങ്കെടുക്കുമ്പോൾ നമുക്ക് കിട്ടുന്ന ഒരു അനുഭവം. അത് ഒരിക്കലും നമുക്കത് പറഞ്ഞറിയിക്കാൻ പറ്റില്ല. അത് അത്ര വളരെ പഴയ ഒരു പള്ളിയുമാണ്. ചെറുതിലേ മുതലേ എല്ലാ വർഷം ഇതുവരെയും ഞാൻ അവിടെ പോവാറുണ്ട് എന്റെ കുടുംബമായിട്ട്. പിന്നെ നിറം അധികം കടുത്ത നിറത്തിലുള്ള വസ്ത്രങ്ങളൊന്നും ധരിക്കാറില്ല, കയ്യിൽ നിന്ന് കറുത്ത വസ്ത്രങ്ങൾ ധരിക്കുക. അപ്പൊ പള്ളിയിൽ പോയാലും അവിടുത്തെ അൽത്താരയിലാണെങ്കിലും പുരോഹിതൻ ഉപയോഗിക്കുന്ന വസ്ത്രങ്ങളൊക്കെ എല്ലാം കറുത്ത നിറത്തിലായിരിക്കും. ദേവാലയത്തിലെ മണികളൊന്നും അന്നേ ദിവസം മുഴങ്ങാറില്ല. പിന്നെ കഴിയുന്നതും ഭക്ഷണം അന്നത്തെ ദിവസം ഒഴിവാക്കലാണ് പതിവ്. എന്നാലും കുട്ടികളൊക്കെ ഉണ്ടെങ്കിൽ അവർക്ക് എന്തെങ്കിലും പച്ചക്കറികളെല്ലാം മാത്രം കറി വെച്ചിട്ട് അവർക്ക് അത് കൊടുക്കുക. മത്സ്യ മാംസാദികളൊക്കെ അന്നത്തെ ദിവസം സംഭവിക്കും. നന്മയുടെയും തിന്മയുടെയും ചേരി തിരിഞ്ഞ ദുഃഖവെള്ളിയിലെ വ്യക്തിത്വങ്ങളെ വിശകലനം ചെയ്യുന്നു കോഴിക്കോട് യൂണിവേഴ്സിറ്റി ക്രിസ്ത്യൻ ചെയർ ഡയറക്ടർ ഫാദർ ഡോക്ടർ പോൾ പുളിക്കൻ. AD 29 നടന്നു എന്ന് നമ്മൾ കരുതുന്ന ഈ മഹത് സംഭവം, യേശു പാപത്തിന്മേലും മരണത്തിന്മേലും നേടിയ വിജയമാണ്. ഈ ദുഃഖവെള്ളിയാഴ്ച ദിവസം പ്രത്യേകമായി നമ്മൾ അനുസ്മരിക്കുന്ന മൂന്ന് കഥാപാത്രങ്ങൾ, പത്രോസും യോഹന്നാനും യൂദാസും, പ്രത്യേകം നമ്മുടെ ശ്രദ്ധയിലേക്ക് കൊണ്ടുവരേണ്ടതാണ്. ഇടറിപ്പോയ പത്രോസ് ആത്മാനുതാപത്തിലൂടെ വീണ്ടും യേശുവിന്റെ പക്കലേക്ക് കടന്നു വരുന്നു. യോഹന്നാൻ യേശുവിന്റെ സഹന നിമിഷങ്ങളിൽ വിശ്വസ്തതയോടെ യേശുവിനോടുകൂടെ ആയിരിക്കുന്നു. എന്നാൽ യൂദാസ് ആകട്ടെ നിരാശയിൽ നിബദിച്ച് ദൈവസ്നേഹമോ കാരുണ്യമോ ഓർക്കാതെ സ്വന്തം ജീവിതം അവസാനിപ്പിക്കുന്നു. ദുഃഖവെള്ളിയാഴ്ചയിലെ കഥാപാത്രങ്ങളിലെ ഒരുപക്ഷെ വേദനയോടെ നമ്മൾ ഓർക്കുന്ന രണ്ടു പേരാണ് കയ്യാഫാസും പീലാത്തോസും. AD 18 മുതൽ 36 പ്രധാന ആചാര്യ പദവി ലഭിച്ച കയ്യാഫാസ് നലം തികഞ്ഞ തന്ത്രശാലിയായിരുന്നു, വലിയ അഴിമതിക്കാരനുമായിരുന്നു. സ്ഥാനത്തിൽ തുടരാൻ ഏത് പ്രമാണവും മാറ്റി മറിക്കാൻ അദ്ദേഹത്തിന് വിഷമമുണ്ടായിരുന്നില്ല. സീസറല്ലാതെ ഞങ്ങൾക്ക് വേറെ രാജാവില്ല എന്ന് പറയാൻ മാത്രം ആ മനുഷ്യൻ അധപ്പതിച്ചു. അതുപോലെ പീലാത്തോസ് ഒരുപക്ഷെ അദ്ദേഹം യേശുവിനെ രക്ഷിക്കാനായിട്ടൊക്കെ ആഗ്രഹമുള്ളതായി കാണപ്പെടുന്നു എങ്കിലും കയ്യാഫാസിനോടൊപ്പം തന്നെ യേശുവിനെ ക്രൂശിക്കാനുള്ള ആ ഗൂഢ പദ്ധതിയിൽ പങ്കുചേർന്നവനാണ് ഗവർണറായ പീലാത്തോസ്. രണ്ടുപേരും സ്ഥാനഭ്രഷ്ടരാക്കപ്പെട്ടത് AD 36. പുറമേക്ക് പ്രകടിപ്പിക്കുന്ന ദുഃഖമല്ല, നോമ്പിലൂടെ ക്രമേണ പരുവപ്പെടുത്തിയ മനസ്സും വെളിച്ചമുള്ള ചിന്തകളുമാണ് തനിക്ക് പ്രിയങ്കരമെന്ന് അനുഷ്ഠാനങ്ങളുടെ അന്തർധാരകളിൽ തൊട്ടുകൊണ്ട് ചലച്ചിത്ര നിർമ്മാതാവും നടനുമായ പ്രേം പ്രകാശ്. എന്റെ വളരെ ചെറുപ്പകാലം മുതൽ വീട്ടിലുള്ള ചില ആചാരങ്ങളാണ്. രാവിലെ ഞങ്ങൾ പള്ളിയിൽ പോകും, പ്രത്യേക പ്രാർത്ഥനകളുണ്ട്. വളരെ അധികം ആൾക്കാർ പങ്കെടുക്കുന്ന ഒരു ദിവസമാണ് ഞങ്ങള് സംബന്ധിച്ച്. ഇവിടെ കോട്ടയത്ത് സെക്രട്ട് ഹാർട്ട് മൗണ്ട് എന്നൊരു പ്രസിദ്ധമായ ഒരു കത്തോലിക്ക ദേവാലയമുണ്ട്. അവിടെയാണ് ഞങ്ങൾ സാധാരണ കുരിശിന്റെ വഴിക്ക് പോകാറുള്ളത്. മറ്റു ചടങ്ങുകൾക്ക് ലൂർദ് ചർച്ചിലാണ് കോട്ടയം. പക്ഷേ ഈ കുരിശിന്റെ വഴി എന്ന് പറയുന്നത് ഈ SH മൗണ്ടിൽ വൈകുന്നേരം 5 വളരെ ആഘോഷമായ ഒരു ചടങ്ങാണ്. ധാരാളം ആൾക്കാർ വരും. അത് SH മൗണ്ട് എന്ന് പറയുന്നത് തന്നെ ഒരു കുന്നിൻപുറത്താണ് ഇരിക്കുന്നത്. അവിടെ കുരിശിന് വഴിക്ക് കഴിഞ്ഞ 22 പാടുന്നത് ഞാനും കുറെ കന്യാസ്ത്രീകളും ഒക്കെയാണ്. ഞങ്ങൾക്കൊരു പ്രത്യാശയുണ്ട്, 3 കഴിഞ്ഞ് ക്രിസ്തു ഉയർത്തെഴുന്നേൽക്കും. അപ്പൊ അതൊരു സന്തോഷകരമായിട്ട് ആണെന്ന് വേണം കൂടി പറയാം ഈ ഒരു ദുഃഖവെള്ളി. അപ്പൊ എല്ലാവർക്കും ഈ സഹനത്തിന്റെ മാതൃക കാണിച്ച യേശുദേവൻ, ഞങ്ങൾ വിശ്വസിക്കുന്ന യേശുക്രിസ്തു, ജീവിതത്തിൽ അദ്ദേഹം ചെയ്ത ആ കാര്യങ്ങളും, ഞങ്ങൾ വിശ്വസിക്കുന്നത് ജനതയുടെ നന്മയ്ക്ക് വേണ്ടി പ്രവർത്തിച്ച ഒരു വലിയ മനുഷ്യനായിരുന്നു അദ്ദേഹം എന്നാണ് ഞങ്ങൾ കരുതുന്നത്. ഞങ്ങൾ ദുഃഖവെള്ളി എന്നുള്ള ആ പേരോട് അന്വർത്ഥമാക്കുന്ന രീതിയിലുള്ള ദുഃഖങ്ങളൊന്നും ഞങ്ങൾ പ്രകടിപ്പിക്കാറില്ല. പക്ഷേ 50 നോയമ്പ് ഞങ്ങൾ നോക്കുന്നുണ്ട്. അത് മൊത്തം മറ്റുള്ളവരുടെയും കൂടെ ഉള്ള കാരുണ്യ പ്രവർത്തനങ്ങൾക്ക് വേണ്ടി കൂടിയാണ്. തന്നെ തറച്ചു തൂക്കാനായുള്ള മരക്കുരിശും തോളിലേറ്റിക്കൊണ്ട് ദൈവപുത്രൻ ഗോകുൽത്താമലയിലേക്ക് നടന്നു തുടങ്ങാൻ ഇനി അധിക നേരമില്ല.
മരണത്തെ ജയിച്ച് നിത്യജീവൻ കരസ്ഥമാക്കാൻ ആ കണ്ണുകൾ നമ്മെ ക്ഷണിക്കുന്നുണ്ട്. ഒന്ന് വ്യക്തം, ലൗകിക സുഖങ്ങളുടെ വഴിയല്ലിത്. കാരണം അവനവൻ്റെ കുരിശുമെടുത്തു വേണം ആ വഴി പിൻപറ്റുവാൻ. വിശുദ്ധിയും ത്യാഗവും സ്നേഹവും വിജയവുമാണ് അതിൻ്റെ പ്രധാന പടവുകൾ. ആൾക്കൂട്ടത്തിനിടയിലും ആളെ തിരയുകയാണ് ഒഴിഞ്ഞുകിടക്കുന്ന ആ പടവുകളിൽ പലതും. പ്രഭാതഭേരി സമാപിക്കുന്നു.